Hi friends, welcome back to Meenu's Taste of Home. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ബോളി തയ്യാറാക്കാം. പായസത്തിനൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ടേസ്റ്റിയും സോഫ്റ്റുമായ ഒരു സ്വീറ്റ് ബോളി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ കിട്ടും. ബോളി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ചനാ ദാൽ ഇനി ഇതൊരു ബൗളിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. വാഷ് ചെയ്ത് ഒരു സ്ട്രെയിനറിലൂടെ ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇപ്പോൾ എല്ലാം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ചേർക്കാം. ഇനി ബോളിക്ക് നല്ലൊരു മഞ്ഞ നിറം കിട്ടുന്നതിനായിട്ട് ഇതിലേക്കൊരു 1/4 teaspoonഓളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് കടലപ്പരിപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു മെഷറിംഗ് കപ്പ് വേണം എന്നില്ല. ഏത് കപ്പിലാണോ കടലപ്പരിപ്പ് എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ വെള്ളത്തിൻ്റെ അളവ് മെഷർ ചെയ്തെടുക്കുക. ഇനി പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് നമുക്ക് വിസിൽ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലുമാണ് വേവിച്ചെടുക്കേണ്ടത്. പ്രഷർ കുക്കറിൻ്റെ പ്രഷർ റിലീസാവുന്ന ടൈമിൽ നമുക്ക് ബോളിക്ക് വേണ്ട ഡോ കുഴച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇത് നോർമൽ ടാപ്പ് വാട്ടറാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ബോളിക്ക് നല്ലൊരു മഞ്ഞ നിറം കിട്ടുന്നതിനായിട്ട് ഞാൻ ഇതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 tbsp നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യോ നല്ലെണ്ണയോ ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദയാണ് ചേർക്കേണ്ടത്. ആദ്യം 1/2 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയിൽ എന്തെങ്കിലും കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ബാച്ച് ബാച്ചായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡോ വളരെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചൊരു ഡോ ആക്കിയെടുക്കാം. ഈ ഡോ വളരെ സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കഴിവതും ഒരു സ്പാച്ചില വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ചപ്പാത്തിയുടെ ഡോ കുഴച്ചെടുക്കുന്നത് പോലെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിരുന്നാലും മതി. അപ്പോൾ ഇതിലേതാണ് ഈസി എന്ന് തോന്നുന്നത് ആ രീതിയിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ ബോളിക്ക് വേണ്ട ഡോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ചേർക്കാം. ഈ ഡോ നല്ലെണ്ണയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം. ഡോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലെണ്ണയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ബോളിയുടെ ഡോ ഡ്രൈ ആവാതെ വളരെ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പ്രഷർ റിലീസായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഓവർ കുക്കാവാൻ പാടില്ല. കറക്റ്റ് പാകത്തിന് തന്നെ വേവിച്ചെടുക്കണം. ബാക്കി വന്നിട്ടുള്ള വെള്ളം നമുക്കിനി ഒരു സ്ട്രെയിനറിലൂടെ മാറ്റാം. നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവണം. ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോളിയുടെ സ്വാദ് കുറയും. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലൂടെ കുക്ക് ചെയ്തിട്ടുള്ള ദാലും വെള്ളവും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ആ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്ന സമയം നമുക്ക് പെട്ടെന്ന് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് ഒത്തിരി സമയമെടുക്കും. ഇനി ഇത് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കാം. ഇപ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മിക്സറിൻ്റെ ജാറിലേക്ക് നമുക്കിനി ആ വേവിച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് വളരെ സ്മൂത്തായിട്ട് അരച്ചെടുത്താലാണ് നമുക്ക് ബോളി വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റൂ.
ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് പകർത്താം. ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് ബോളിയുടെ ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഇനി നെയ്യും കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ബോളിക്ക് ഒത്തിരി മധുരം വേണ്ട, കാരണം നമ്മളിത് പായസത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് അര കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഈ ഒരു മിക്സ് ഒന്നുകൂടെ ഒന്ന് ലൂസാവും. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഏകദേശം 5 മുതൽ 8 മിനിറ്റിനുള്ളിൽ നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയായി കിട്ടും. കടലപ്പരിപ്പ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കൂടുതൽ ടൈം എടുക്കും, ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുന്നതിനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ബോളിക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നിറച്ചും ഏലക്കാ പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കടലപ്പരിപ്പിൻ്റെ ആ ഫില്ലിംഗ് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പാച്ചുല വെച്ച് നമ്മളിതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവമായിട്ടില്ല. അതേസമയം നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ചങ്ക്സ് ആയിട്ടാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പാകം. കൂടാതെ നമുക്ക് പാനിൽ നിന്നൊക്കെ ഈ ഒരു മിക്സ് ഇങ്ങനെ വിട്ട് കിട്ടാൻ തുടങ്ങും. അതാണ് കറക്റ്റ് കടലപ്പരിപ്പിൻ്റെ ആ ഒരു പാകം. ഇപ്പോൾ ബോളിക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഏകദേശം 1/2 മണിക്കൂർ കഴിയുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡോ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന നല്ലെണ്ണ നമുക്കിതിൽ നിന്നും എടുത്തു മാറ്റാം. ഈ നല്ലെണ്ണ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഈ ഡോ വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ മൈദയുടെ ഡോയ്ക്ക് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടത്തുള്ളൂ. ഫില്ലിംഗ് ഇവിടെ കംപ്ലീറ്റ്ലി കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫില്ലിംഗ് ഓരോ ബോളാക്കി എടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലാണ് ഞാനിവിടെ ബോളാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് 10 മുതൽ 15 ബോള് വരെ കിട്ടും. ഇപ്പോൾ എല്ലാ ബോളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഡോയും റെഡിയാണ്. ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡോയിൽ നിന്നും നമുക്കൊരു നാരങ്ങ വലുപ്പത്തിന് ഡോ എടുക്കാം. ഇപ്പോൾ കയ്യിൽ നന്നായിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്യണം, എങ്കിലാണ് നമുക്കിത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാൻ പറ്റൂ. ഇനി ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പിൻ്റെ ബോള് വെച്ചു കൊടുക്കാം. ഡോ നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് സീൽ ചെയ്ത് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് സ്റ്റിക്കാവാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അരിപ്പൊടി ചേർത്ത് പരത്തിയെടുത്താൽ ബോളി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബോളും നമുക്ക് ചെയ്തെടുക്കാം. എടുക്കുന്ന ആ ഒരു ബോളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബോളിയുടെ എണ്ണത്തിലും വ്യത്യാസം വരും. ഫില്ലിംഗ് വെച്ചു കൊടുത്തതിന് ശേഷം മൈദ നന്നായിട്ട് കവർ ചെയ്ത് സീൽ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരത്തിയെടുക്കുന്ന സമയത്ത് ഫില്ലിംഗ് പുറത്തോട്ട് വരും. അതുപോലെ ഡോ നന്നായിട്ട് സ്ട്രെച്ചായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ബോളി നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് റോളിംഗ് പിന്നി വെച്ചിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം.
അധികം പ്രസ് ചെയ്യാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഈവൻ ആയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ബോളി നമുക്കിവിടെ വളരെ തിന്നായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ബോളി ചുട്ടെടുക്കാം. അതിനായിട്ട് അഴി കട്ടിയുള്ള ഒരു തവ അടുപ്പത്ത് വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ തവയിലേക്ക് ഓരോ ബോളിയും ഇട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബോളിക്ക് സ്വാദ് കൂടും. ഇപ്പം മീഡിയം ലോ ഫ്ലെയിമിലാണ് ഈ ബോളി തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരു സൈഡ് കുക്കായതിന് ശേഷം മാത്രം തിരിച്ചിടാം. ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കുന്നത് കാരണം നമ്മളിത് കുക്കാവുന്നതിന് മുമ്പേ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ ബോളി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബോളിയും നമുക്ക് ചുട്ടെടുക്കാം. ഇടയ്ക്ക് അരിപ്പൊടി ഒരു പേപ്പർ ടവലോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ പഫായിട്ട് വരും. ഇടയ്ക്ക് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയെല്ലാം ഒന്ന് ഡസ്റ്റ് ചെയ്ത് മാറ്റുകയും വേണം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ബോളി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇവിടെ ഞാൻ പാലാട പ്രഥമൻ്റെ കൂടെയാണ് ബോളി സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ബോളി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു ബോളി തണുത്ത് കഴിഞ്ഞാലും വളരെ സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. ബോളി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ബോളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.